വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിവിധ സന്നദ്ധ സംഘടനകളും അതോടൊപ്പം ഉള്ളവരും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും മറ്റും വലിയ തോതിലുള്ള നീക്കങ്ങൾ നടന്നിയെങ്കിലും വിവേകപൂർവമായ ഇടപെടൽ നടത്തിയവരെല്ലാം ഈ ദുരന്തത്തിൽ പങ്കാളികളായവരെ അല്ലെങ്കിൽ ദുരന്തത്തിൽ സഹായിച്ചവരെ കയ്യും മെയ്യും മറന്ന് സഹായിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദുരന്തമുണ്ടായ സമയം മുതൽ സ്ഥലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ദുരന്തമുണ്ടായ നിസ്സാര സമയങ്ങൾക്കകം അവിടെ എത്തിയ യൂത്ത് ബ്രിഗേഡ്, DYFA യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളെ കൈ ഹസ്തദാനം ചെയ്ത് അഭിവാദ്യം ചെയ്ത ഒരു അനുഭവമാണ് ദുരന്ത ഭൂമിയിൽ നിന്നും BD സതീശൻ്റെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായത്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നുവല്ലേ? ദുരന്തം നടന്ന നാളുകളിൽ ഞാനിവിടെ എത്തുമ്പോഴും നീലക്കുപ്പായക്കാരായ നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും വരുമ്പോഴും നിങ്ങളിവിടെ തന്നെയുണ്ട് എന്നാണ് യൂത്ത് ബ്രിഗേഡ് വോളണ്ടിയറുടെ കൈപിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ VD സതീശൻ ദുരന്ത ഭൂമിയിൽ വെച്ച് പറഞ്ഞത്. കൂടെ കോൺഗ്രസ് നേതാവായ ഷാനിമാൾ ഉസ്മാനും VD സതീശനോടൊപ്പം ഉണ്ടായിരുന്നു. പത്തുമലയിലുണ്ടായ ദുരന്തത്തിൻ്റെ ആ ദുരന്തത്തിലുള്ള രക്ഷാദൗത്യത്തിൽ എക്സ്പീരിയൻസുള്ള മുൻപരിചയമുള്ള യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ സംഭവമുണ്ടായ ഉടനെ തന്നെ സ്ഥലത്തെത്തിയപ്പോൾ രക്ഷാദൗത്യത്തിനുള്ള ഉപകരണങ്ങളും എല്ലാം കയ്യിൽ കരുതിക്കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിയത്. അവർക്ക് മുൻപരിചയം ഉള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ഇടപെടാനും നടത്താനും അവർക്ക് സാധിച്ചു. ഈ ഘട്ടത്തിലെല്ലാം മനം എടുത്തു നിന്ന പലരും പിന്നോട്ട് മാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. 250 പേരടങ്ങുന്ന യൂത്ത് ബ്രിഗേഡ് സംഘമാണ് മറ്റേ വയനാട് ദുരന്ത മേഖലയിൽ ഓരോ ദിവസവും അണമുറിയാതെ അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ VD സതീശനെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്, പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ സാധാ കോൺഗ്രസ്സുകാരുടെ സാന്നിധ്യവും ഈ പറയുന്ന മേഖലയിൽ വളരെ കുറവായിരുന്നു. ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ കുറേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം വസ്തുത തന്നെയാണ്. പക്ഷേ പല ഘട്ടത്തിലും ഭൂരിഭാഗം സമയത്തും മുഴുവൻ സമയ പ്രവർത്തനത്തിൽ ഇവരാരും പങ്കാളികളായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വയനാട്ടിൽ നിന്നും പുറത്തു വരുന്നത്. SDPയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെയും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ IRWF SKSF SYS അതുപോലെ ഇങ്ങനെയുള്ള സംഘടനകളെല്ലാവരുടെയും പ്രവർത്തകർ വളരെ ലൈവായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഓരോ ദുരന്ത മേഖലയിലും അവർ കൃത്യമായി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ദുരന്തത്തിൽപ്പെട്ടവരെ അവർ പുറത്തെടുക്കാനും കൊണ്ടുപോകുന്നതിനും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് അയക്കുന്നതിനും അതോടൊപ്പം തന്നെ തകർന്നുപോയ വീടുകളുടെ മേൽക്കൂരകളും എല്ലാം പൊളിച്ചുള്ളിൽ കടന്നുകൊണ്ട് ആളുകളെ കണ്ടെത്തുന്നതിനും അഗ്നിശമന സേനയുടെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും മിലിറ്ററിയുടെയും ഒക്കെ കൂടെ ടാളത്തോടൊപ്പം നിന്ന് തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ് അവിടുത്തെ യൂത്ത് ബ്രിഗേഡുമാരും SDP ആളുകളും ജമാഅത്ത് IRWF SKSF ഇവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പല ഘട്ടത്തിലും എന്തുകൊണ്ടോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യം പല മേഖലയിലും കുറവായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിലാണ് VD സതീശൻ അവിടേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും കണ്ട ഒരു കാര്യത്തെ, അന്ന് കണ്ട ഒരു ചില നഗ്നമായ ചില സത്യങ്ങളെ തുറന്നു പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് VD സതീശൻ എത്തുകയായിരുന്നു. അതോടുകൂടി തന്നെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ ഇവിടെ ഉണ്ടല്ലേ എന്നുള്ള ആ ഉത്തരവുമായി അല്ലെങ്കിൽ ആ ഒരു പരാമർശവുമായി VD സതീശൻ എത്തിയത് എന്നുള്ളത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്.